ഫാദർ എബ്രാഹിം ഇരിപ്പിനിക്കൽ, പ്രത്യേകിച്ച് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് അങ്ങ് ശ്രദ്ധേയമായിട്ടുള്ള വളരെ മികച്ച ഒരു നല്ലൊരു വീഡിയോ കഴിഞ്ഞ ദിവസം ഇന്ന് ചെയ്തിരുന്നു. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കണ്ടൻറ്റ് അല്ലെങ്കിൽ ഒരു കോർ വാചകം ഇതാണ്: വെറുപ്പിൻ്റെ കൊയ്ത്തുപാടത്തേക്ക് നമ്മുടെ മക്കളെ വേട്ടമൃഗങ്ങൾ തൊലിയുരിഞ്ഞ് കൊണ്ടുപോകുന്നത് കാണുന്നില്ലേ എന്നൊരു കോറായിട്ടുള്ള ഒരു സെൻറ്റൻസ്. ഈ സമാനമായിട്ടുള്ളൊരു ദൃശ്യം വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യയിൽ നടന്നിരുന്നു. 2008 കണ്ടമാൽ കലാപ കാലത്ത് 28 വയസ്സുള്ള ഒരു പാവം കന്യാസ്ത്രീയെ ഒരു കൂട്ടം കബാലികർ ഈ കൂട്ടബലാത്സംഗം ചെയ്യുന്നു, ഒപ്പം തന്നെ നഗ്നയാക്കി തെരുവിലൂടെ നടത്തുന്നു ഒരു വൈദികനൊപ്പം. സമാനമായിട്ടുള്ള ഒരു കാഴ്ച തന്നെ 2023 നാം കാണുന്നു മണിപ്പൂരിൽ നിന്ന്. മെയ് മാസം 4 രണ്ട് സ്ത്രീകളെ ഈ സമാന സ്വഭാവമുള്ള ഒരു മനുഷ്യ രൂപമുള്ള മൃഗങ്ങൾ നഗ്നരാക്കി തെരുവിലൂടെ നടത്തുന്നു, അവരെ ബലാത്സംഗം ചെയ്യുന്നു. ഇവരെ നയിക്കുന്ന ഒരു സംസ്കാരം എന്താണ് ഫാദർ എബ്രാഹിം ഇരിമ്പിനിക്കൽ? ഇത്തരം വർഗീയ വംശീയ കലാപങ്ങളിലെല്ലാം ഇരകളാകുന്നത് അല്ലെങ്കിൽ സ്ത്രീയുടെ നഗ്ന ശരീരത്തിലേക്ക് അക്രമം എത്തിക്കുന്നവരാണ് വർഗീയ സ്വഭാവമുള്ള അക്രമങ്ങളിൽ. അത് നമുക്ക് ഉദാഹരണം പറഞ്ഞാൽ 2002 ഗുജറാത്ത് കലാപം, അല്ലെങ്കിൽ 1947 വിഭജന കാലത്ത് ബംഗ്ലാദേശ് വിമോചന യുദ്ധകാലത്ത് ഈ പറഞ്ഞ ഗുജറാത്ത്, ഈ പറഞ്ഞ കണ്ടമാൽ, ഇവിടങ്ങളിലെല്ലാം നടപ്പിലാക്കുന്ന ഒരു അജണ്ടയുണ്ട്. ഇത് കൃത്യമായ വർഗീയ ലബോറട്ടറിയിൽ പരീക്ഷിച്ച് വിജയിപ്പിച്ച ഒരു 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 പ്രത്യയശാസ്ത്രത്തിന്റെ ഉൽപ്പന്നമാണ് ഇതൊക്കെ. ഇപ്പോൾ മണിപ്പൂരിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇനിയും വിവിധ സംസ്ഥാനങ്ങളിൽ പരീക്ഷിക്കപ്പെടാൻ വേണ്ടി തയ്യാറാക്കി വെച്ചിരിക്കുന്നത് ഇതേ ഫോർമുല തന്നെയാണ്. നമ്മൾ ഇത് ഹുക്കി മെയ്തൈ ഗോത്രങ്ങൾ തമ്മിലുള്ള ഒരു കലാപത്തിന്റെ ഉപോൽപ്പന്നമായിട്ട് സംഭവിച്ച ഒരു അക്രമമാണ്, എത്ര ലളിതമാണ് എന്ന് അല്ലെങ്കിൽ ഇത്തരം ഗോത്ര കലാപങ്ങൾക്ക് നൂറ്റാണ്ടുകളുടെ ചരിത്രമുണ്ടെന്നൊക്കെ പറഞ്ഞ് അതിനെ പ്രത്യയശാസ്ത്രത്തിന്റെ രാഷ്ട്രീയത്തിന്റെ മറ്റൊരു ഒരു ഒരു കണ്ണട കൊണ്ട് വായിക്കാൻ ശ്രമിച്ചാൽ നമുക്ക് അബദ്ധം പറ്റി. കാരണം ഇത് തീരുമാനിച്ചുറപ്പിച്ചവർക്ക് ഏതു തരത്തിലാണ് ഇതിന്റെ ഒരു നറേറ്റീവ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതെന്നതിനെ പറ്റി വ്യക്തമായ ഒരു ധാരണയുണ്ട്. അത്തരം ഒന്നിൽ അന്ധമായി ചർച്ചകൾ ഇപ്പോഴും ഉടക്കി നിൽക്കുന്നു എന്നുള്ളതാണ് അവരുടെയും വിജയം. അതുകൊണ്ടാണ് മുമ്പ് പറഞ്ഞതുപോലെ ഈ വെറുപ്പിന്റെ കൊയ്ത്തുപാടത്തേക്ക് അവര് ഭാരതത്തിന്റെ പുത്രിമാരെ വിവസ്ത്രരാക്കി തൊലിയുരിഞ്ഞു കൊണ്ടുപോകുന്നത് ഈ കൊയ്ത്തിനുള്ള കാലമായി എന്നുള്ളത് തന്നെയാണ്. അത് എത്ര സൂചനാപരമായിട്ടാണ് ആ ഒരു വീഡിയോ പുറത്തു വന്നതെന്ന് മനസ്സിലാക്കാം. അവിടേക്ക് വനിതകളെ, ആ നാടിന്റെ മക്കളെ കൊണ്ടുപോയിട്ട് അത് മെയ് 4 സംഭവിച്ചതാണ് ഓർക്കണം. ഇപ്പോൾ ഈ മുതലക്കണ്ണീര് ഒഴുക്കിയ നടപടി ഉണ്ടാകുന്ന സുപ്രീം കോടതി അത് നേരിട്ട് ഇടപെട്ടു. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം, പ്രത്യേകിച്ച് ട്വിറ്ററിലൂടെ അത് വീഡിയോ ഷെയർ ചെയ്യപ്പെട്ടു ഏറ്റവും ആദ്യം. അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി സ്വീകരിച്ച മാർഗം തന്നെ എത്ര എത്ര അധംപതിച്ചതാണ്. വീഡിയോ നീക്കം ചെയ്യാനാണ് ഭരണകൂടം ശ്രമിച്ചത് എന്നുള്ള ഓർക്കുമ്പോൾ അത് ആ ഇരകൾക്ക് നീതി കിട്ടുന്നതിനെ കുറിച്ചോ വേട്ടയാടപ്പെടുന്ന ആളുകളെ ആശ്വസിപ്പിക്കണമെന്ന്, അവിടെ സമാധാനം ഈ രാജ്യത്ത് ഉണ്ടാകണമെന്നുള്ളതല്ല ആദ്യത്തെ ആഗ്രഹം. ഇതിലെ ഒരാളെ, നാമമാത്രമായ ഒരാളെ മാത്രം അറസ്റ്റ് ചെയ്യുന്നു. ഇത് അറസ്റ്റിലൊന്നും കഥയില്ല എന്നുള്ളത് നമുക്കറിയാം. കാരണം നമ്മൾ ബൽക്കിസ് ബാനുവിന്റെ ജീവിതത്തിൽ സംഭവിച്ചത്, ഗുജറാത്ത് കലാപത്തിന്റെ ഇരയുടെ, അത് അപൂർവങ്ങളിൽ അപൂർവമായിട്ടാണ് അത്തരം ഇരകൾ ഇത്തരം കേസുകളിലേക്ക് അല്ലെങ്കിൽ ഒരു വലിയ ഭരണകൂടത്തിന്റെ ഇത്രയും മഹാഭൂരിപക്ഷം വരുന്ന ആൾബലവും സമ്പത്തും അധികാരവും ഒന്നിച്ചു ചേരുന്ന ഒരു ശത്രുവിനെ എതിരിടാൻ നിയമത്തിൽ, നിയമബോധത്തെ മാത്രം, കോടതിയെ മാത്രം ആശ്രയിച്ച് ഒരാൾ തയ്യാറാകുക എന്നുള്ളതും അപൂർവമാണ്. അവരുടെ ജീവിതത്തിൽ സംഭവിച്ചത് എന്താണ്? ഏറ്റവും ഒടുവിൽ 11 അതിൽ ശിക്ഷിക്കപ്പെട്ട, അതിൽ 11 പേരെയും കഴിഞ്ഞ BJP ഗവൺമെന്റിന്റെ, ഇപ്പോൾ BJP ഗവൺമെന്റിന്റെ സമയത്ത് പുറത്തിറക്കി അവരെ ലഡു വിതരണം ചെയ്യുന്നു. അവരുടെ കാൽ തൊട്ട് വന്ദിച്ച് ആളുകൾ അവരെ സ്വീകരിക്കുന്നു. ഏതു തരം ഒരു വിളഭൂമിയിലാണ് നമ്മുടെ ഈ ഭാരതം നിലനിൽക്കുന്നത് എന്നുള്ളത് ഭയപ്പെടുത്തുന്ന മതേതര മനസ്സുള്ള, മനസാക്ഷിയുള്ള എല്ലാവരെയും ഭയപ്പെടുത്തേണ്ടതാണ്. ജോർജ് ചോദിച്ചതുപോലെ ഏത് കൊയ്ത്തുപാടത്താണ് ഇങ്ങനെ വിവസ്ത്രരായി നിൽക്കുന്നത്? ഭാരതം തന്നെയാണ് വിവസ്ത്രയായി നിന്നത്, ഭാരതം തന്നെയാണ് പീഡിപ്പിക്കപ്പെടുന്നതെന്ന് ചിന്തിക്കാനുള്ളൊരു സാമാന്യ സാക്ഷരത, ജനാധിപത്യത്തെക്കുറിച്ച് നഷ്ടപ്പെട്ട ഒരു 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 കൂട്ടം ആളുകളാണ് ഇപ്പോൾ അധികാരം കൈയാളുന്നത്, പ്രത്യേകിച്ച് മണിപ്പൂരിൽ. ഇതിലും ചെറിയ വിഷയങ്ങളുടെ പേരിൽ എത്രയോ ചർച്ചകൾ, എത്രയോ വലിയ കടുത്ത നടപടികൾ ഭരണകൂടങ്ങൾ നേരിടുമ്പോൾ ചോദിക്കാൻ പോലും ശേഷിയില്ലാത്ത വിധം
കേന്ദ്രം മണിപ്പൂർ സംസ്ഥാനത്തിന്റെ ഭരണാധികാരികളുടെ മുൻപിൽ ഓച്ചാനിച്ച് നിൽക്കുന്നത്, അവർ കയറൂരി വിട്ട ഒരു ഒരു അജണ്ടയുടെ, ഹിന്ദുത്വ അജണ്ടയുടെ, ഹിന്ദുത്വ അജണ്ട എന്ന് പറയുമ്പോൾ കൃത്യമായി അതിനെ മനസ്സിലാക്കണം. ഇവിടെ മഹാഭൂരിപക്ഷം വരുന്ന മനുഷ്യർ, ഭാരതത്തിലെ പൗരന്മാർ, ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും വളരെ സാമാന്യ ബോധത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കുന്ന ഒരു ഇടത്ത് വെറുപ്പ് വിറ്റ് അത് മുതലാക്കാൻ സാധിക്കുമെന്നും അത് രാഷ്ട്രീയ അധികാരം കൈയാളാൻ ഉള്ള ഒരു ഉപകരണമാണെന്നും നിരന്തരമായി അത് നിറവേറ്റുന്നതിന് ഈ വെറുപ്പിന്റെ കച്ചവടം തന്നെയാണ് ഏറ്റവും മികച്ചത് എന്നും പരീക്ഷിച്ചറിഞ്ഞത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിന് ഗോത്രങ്ങൾ തമ്മിൽ, ജാതികൾ തമ്മിൽ നിരന്തരമായി ഏറ്റുമുട്ടലുകൾ സംഭവിക്കണമെന്നുള്ളതാണ് അവരുടെ ആഗ്രഹം. അത് വിജയിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഈ ഭാരതം മുഴുവൻ വെറുപ്പിന്റെ ഒരു വിളഭൂമിയായി, ഒരു പാഠമായി, വിശാലമായ ഒരു പാഠമായി, ജനാധിപത്യം കുഴിച്ചുമൂടി ഏകാധിപത്യം പുലരുന്ന, കൊയ്തെടുക്കുന്ന ഒരിടമായി, അത്തരം പ്രത്യയ ശാസ്ത്രക്കാരുടെ അടുക്കളയിൽ ചുട്ടെടുത്ത അപ്പമായി ഇത് ഓരോ സംസ്ഥാനങ്ങളിലും ഇത് വിതരണം ചെയ്യും. അത് ഭക്ഷിച്ച് ഇതൊരു വൈറസ് പോലെ ഈ ജനാധിപത്യ രാജ്യത്തെ മുഴുവൻ വിഴുങ്ങുന്നത് ഇപ്പോൾ ഈ വെളിച്ചമുള്ള കാലത്ത്, നമ്മളെല്ലാവരും അന്ധരായി മാറുന്നതിന് തൊട്ടു മുമ്പ് അല്പമെങ്കിലും വെളിച്ചം ബാക്കി നിൽക്കുമ്പോൾ നമ്മൾ ഇതിനെ എതിർക്കണം. അതിന് ജനാധിപത്യ ബോധമുള്ള, മതേതര മനസ്സുള്ള, മനസാക്ഷി മരവിച്ചിട്ടില്ലാത്ത, മഹാഭൂരിപക്ഷം വരുന്ന നമ്മുടെ ദേശത്തെ പൗരന്മാർ ഒന്നിക്കണം, സ്വരമുയർത്തണം. ഇത്തരം അനീതിയെ, അനീതി അനീതിയാണെന്നും തെറ്റ് തെറ്റാണെന്നും വിളിച്ചു പറയാനുള്ള ആർജവം കാണിക്കേണ്ട ഏറ്റവും അവസാനത്തെ നിമിഷങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു. യെസ്.